you had submit a request to the bank manager to link your Aadhaar number with your bank account. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ബാങ്ക് മാനേജർക്ക് സബ്മിറ്റ് ചെയ്തിരുന്നു. ബട്ട് യു ഹാഡ് ടു റിക്വസ്റ്റ് എഗെയിൻ, നിങ്ങൾക്ക് വീണ്ടും അത് റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആസ് ഇറ്റ് വാസ് നോട്ട് ഡൺ, അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അത് ചെയ്തില്ല. ഹിയർ ഈസ് എ ഷോർട്ട് ഇമെയിൽ, ഒരു ഷോർട്ട് ഇമെയിൽ ഉണ്ട് സെൻഡ് ബൈ ദ ബാങ്ക് മാനേജർ ടു യു. ബാങ്ക് മാനേജർ നിങ്ങൾക്ക് അയച്ച ഒരു ഷോർട്ട് ഇമെയിൽ ഇവിടെ ഉണ്ട്. റീഡ് ക്വിക്കലി, ക്വിക്കായിട്ട് പെട്ടെന്ന് വായിക്കുക. ആൻഡ് അണ്ടർലൈൻ ദോസ് പാർട്സ്, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇത് പാർട്ടുകൾ ടു സേ സോറി, സോറി പറയുന്ന രീതിയിൽ ബാങ്ക് മാനേജർ, അവർക്ക് പറ്റിയ പരാജയമാണല്ലോ, അവർക്ക് പറ്റിയ വീഴ്ചയാണല്ലോ, അതുകൊണ്ട് സോറി പറയുന്ന തരത്തിലുള്ള വാക്കുകളുണ്ട്, അത് അണ്ടർലൈൻ ചെയ്യുക. ടു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താണ്? ഡിലേ ഇൻ ലിങ്കിങ് ആധാർ, ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈകി, അതിൻ്റെ കാര്യം പറഞ്ഞൊക്കെയാണ് അതിൽ. ഡിയർ സർ, വി ആർ വെരി സോറി ദാറ്റ് വി കുഡൻ്റ് ലിങ്ക് യുവർ ആധാർ നമ്പർ ടു യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വി ആർ വെരി സോറി. വി ആർ റിഗ്രറ്റ് ദ ഡിലേ കോസ്റ്റ്, ഞങ്ങൾ ഖേദിക്കുകയാണ്, വന്ന ആ ഡിലേക്ക് ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു, ഖേദിക്കുന്നു. ഐ പ്രോമിസ് യു, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യാണ്, ദാറ്റ് ഇറ്റ് വിൽ ബി ഡൺ ഇൻ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേറ്റ്സ്. നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ തന്നെ ഇത് ശരിയാവും, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ഈ കാര്യങ്ങൾ ശരിയാവും, ഞങ്ങൾ പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്താണ് ഇത് വന്നിട്ടുള്ളത്. വി ആർ വെരി സോറി, വി റിഗ്രറ്റ്, ഈ ഭാഗത്താണ് സോറി പറയുന്ന രീതിയിലുള്ള വാക്കുകളുള്ളത്, അത് അണ്ടർലൈൻ ചെയ്യണം. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ഡ്രാഫ്റ്റ്, താഴെയുള്ള ഡ്രാഫ്റ്റ് നോക്കുക. ഇറ്റ് ഇസ് എ ലെറ്റർ ഫ്രം എ സ്റ്റുഡൻറ്റ് ടു എ ടീച്ചർ, ഒരു ടീച്ചർക്കുള്ള ഒരു ലെറ്ററാണ് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, സെയിങ് സോറി ഫോർ നോട്ട് സബ്മിറ്റിംഗ് ദ അസൈൻമെൻറ്റ് ഓൺ ടൈം. ശരിയായ സമയത്ത് കൃത്യസമയത്ത് അസൈൻമെൻറ്റ് വെക്കാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിന് സോറി പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചർക്കുള്ള ഒരു ലെറ്ററാണ്, അത് നോക്കുക. ചെയ്യേണ്ട ആക്ടിവിറ്റി, പാർട്ണർ അപ്പ് ആൻഡ് ഫിൽ അപ്പ് ദ ഫോളോയിങ് ഇമെയിൽ, താഴെയുള്ള ഇമെയിൽ ഫില്ലപ്പ് ചെയ്യുക. ദ വേർഡ്സ് ഇൻ ദ ബോക്സ് മൈറ്റ് ഹെൽപ്പ് യു, ബോക്സിലുള്ള ബോക്സിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് താഴെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, അത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഹിൻസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ടു ആർക്കാണ് ടീച്ചറുടെ പേര്, എന്തെങ്കിലും പേര് എഴുതുക, അത് ആ ഭാഗത്ത് ഡാഷ് ഇട്ട ഭാഗത്ത് എഴുതുക. സബ്ജക്റ്റ് എന്താണ്? അസൈൻമെൻറ്റ് വെച്ചില്ല, ഇപ്പം എന്താ എഴുതും? അസൈൻമെൻറ്റ് ഡിലേ ആക്കിയതല്ലേ, ഡിലേ എന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് സബ്മിറ്റഡ് എന്ന് എഴുതാം, അസൈൻമെൻറ്റ് വാസ് നോട്ട് സബ്മിറ്റഡ് എന്ന് എഴുതാം. ഐ ആം ഡാഷ്, നിങ്ങളെ പേര് എഴുതാം അവിടെ. ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ്, ഏത് ക്ലാസ്സാണ്, ക്ലാസ്സിൻ്റെ പേര് എഴുതാം, ക്ലാസ് എത്രാം ക്ലാസ്സാണ്. ഐ എം സ്റ്റുഡൻറ് ഓഫ് നയൻത്ത് സ്റ്റാൻഡേർഡ് എന്നോ ടെൻത്ത് സ്റ്റാൻഡേർഡ് എന്നോ എഴുതാം. താങ്ക് യു ഫോർ യുവർ ഇമെയിൽ ഇൻഫോമിംഗ് ദ ഡെഡ് ലൈൻ ടു സബ്മിറ്റ് അവർ അസൈൻമെൻറ്റ്സ്, ഞങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഡേറ്റ് ഒക്കെ ഇൻഫോം ചെയ്തിട്ടുള്ള ആ ഇമെയിൽ, നന്ദി. ഇനി എന്താണ് പറയുന്നത്? ഐ ഡാഷ്, താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിനെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ നമുക്ക് നോക്കാം. പ്രോമിസ്, റിപ്പീറ്റ്, റിഗ്രറ്റ്, ഫോർഗീവ്, പാഡൺ, സോറി. ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്, റിപ്പീറ്റ് എന്നാൽ ആവർത്തിക്കുക, ആവർത്തിക്കില്ല എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടാവുക. റിഗ്രറ്റ്, ഖേദിക്കുന്നു. ഫോർഗീവ്, എനിക്ക് മാപ്പ് തരൂ, ഫോർഗീവ് മീ എന്നൊക്കെ പറയില്ലേ, മാപ്പ് തരണം അല്ലെങ്കിൽ മാപ്പ് നൽകുക. പാഡൺ എന്ന് പറഞ്ഞാലും ക്ഷമിക്കണം എന്നാണ് അർത്ഥം. സോറി, അതും ക്ഷമിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തായിരിക്കാം വരിക? റിഗ്രറ്റ് എന്ന് പറയുന്ന വാക്കാണ് വരിക. ഖേദിക്കുന്നു, ഞാൻ ഖേദിക്കുന്നു. ആ സെന്റൻസ് ഇങ്ങനെയാവും. ഐ റിഗ്രറ്റ് ദാറ്റ്, ഞാൻ ഖേദിക്കുകയാണ്, ദാറ്റ് ഐ ആം അനേബിൾ ടു സബ്മിറ്റ് ദ അസൈൻമെൻറ്റ് ഓൺ ടൈം, എനിക്ക് അസൈൻമെൻറ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? ഐ ആം ഡാഷ് അബൌട്ട് ദിസ് ലാബ്സ് ഓൺ മൈ പാർട്ട്. ഐ ആം ഡാഷ് അബൌട്ട് ഈ ലാബ്സിൽ, എൻ്റെ ഭാഗത്ത് വന്ന ഈ ലാബ്സിൽ ഐ ആം എന്താണ്? ഐ ആം സോറി എന്നല്ലേ പറയാറ്? ഐ എം സോറി. സോ ഐ ആം സോറി അബൌട്ട് ദിസ് ലാബ്സ് ഓൺ മൈ പാർട്ട്, എൻ്റെ ഭാഗത്തു നിന്നുള്ള ലാബ്സിന് ഞാൻ സോറി പറയുന്നു, ക്ഷമിക്കണം. ഐ വാസ് ഡൗൺ വിത്ത് ഡെങ്കി ഫീവർ ഫോർ ദ ലാസ്റ്റ് 2 weeks, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഡെങ്കി ഫീവറായിരുന്നു, എനിക്ക് ഡെങ്കി ഫീവർ ആയിരുന്നു. അതുകൊണ്ട് ഐ പ്രോമിസ് യു, ഞാൻ വാക്ക് നൽകുകയാണ്, ഐ പ്രോമിസ് യു ദാറ്റ് ഐ വിൽ സബ്മിറ്റ്
അറ്റ് ദ ഏർലിയസ്റ്റ്. പെട്ടെന്ന് തന്നെ ഞാനത് സബ്മിറ്റ് ചെയ്തോളാം എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പ്രോമിസ് എന്ന വാക്കാണോ വേണ്ടത്? അതിൽ നിന്ന് പ്രോമിസ് വന്നു, സോറി വന്നു, റിഗ്രറ്റ് വന്നു. ഇനി ലാസ്റ്റ് പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, യു വാസ് ഫെയ്ത്ത്ഫുള്ളി, നമ്മുടെ പേര് അവിടെ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, സ്റ്റെപ്സ് ജനറലി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഫോർമൽ ഇമെയിൽസ് ആർ ഗിവൻ ബിലോ. സാധാരണഗതിയിൽ ഒരു ഫോർമൽ ഇമെയിൽ എഴുതാനുള്ള സ്റ്റെപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദേ ആർ ഇൻ ജംബിൾഡ് ഓർഡർ, അത് ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഇൻ പെയേഴ്സ് ആൻഡ് റീ അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ, കറക്റ്റ് ഓർഡറിൽ ആക്കുക. ദ ഫസ്റ്റ് ഹാസ് ബീൻ ഡൺ ഫോർ, ഒന്നാമത് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഓഫറിംഗ് ടു സോൾവ് ദ പ്രോബ്ലം, നോളജിംഗ് റെസ്പോൺസിബിലിറ്റി, എക്സ്പ്ലെയിനിങ് വാട്ട് വെൻ റോങ്, ഇൻട്രൊഡ്യൂസിംഗ് വൺ സെൽഫ്, എക്സ്പ്രസിംഗ് സോറി ഫോർ വാട്ട് ഹാപ്പൻഡ്, പൊളൈറ്റ് റിക്വസ്റ്റ് ടു ഓവർലുക്ക് ദ പ്രോബ്ലം ദിസ് ടൈം, എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പോയിൻറ്റിംഗ് ഔട്ട് ദ ഇഷ്യൂ. ഇതെല്ലാം കൃത്യമായ രീതിയിലല്ല. ആദ്യം വേണ്ടത് ഓഫറിംഗ് ടു സോൾവ് ദ പ്രോബ്ലം ആണോ? ഇല്ലല്ലോ. അപ്പോൾ ആദ്യം വേണ്ടത് ഇൻട്രൊഡ്യൂസിംഗ് വൺ സെൽഫ് ആണ്, നമ്മൾ നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പോയിൻറ്റിംഗ് ഔട്ട് ഇഷ്യൂ. ആ ഇഷ്യൂ പോയിൻ്റ് ഔട്ട് ചെയ്തതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അടുത്തത് എന്താണ് സംഭവിച്ചതിൻ്റെ പേരിൽ നമുക്ക് സോറി പറയുക. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇത് ഈ തവണ ഒന്ന് ഓവർലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് അവഗണിക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രോബ്ലം ഒന്ന് കെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റി പറയുക. ശരിയാണ്, ഞാൻ ചെയ്യേണ്ടതാണ്. പിന്നീട് പറയുക ഞാനത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക.